അസ്സലാമു അലൈക്കും. നമസ്കാരം മക്കളെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? സുഖം അല്ലേ? ഓക്കെ. അപ്പം നമ്മൾ പഠിച്ച് എവിടെ എത്തിയിരുന്നു? ഏത് അക്ഷരം വരെ നമ്മൾ പഠിച്ചു? ഇപ്പോൾ നമുക്കൊന്ന് റീകോൾ ചെയ്താലോ? റെഡി അല്ലേ? അല്ലേ? ഓക്കെ, നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ആദ്യം. ഓക്കെ, സ്വരാക്ഷരങ്ങൾ, നമ്മൾ പഠിച്ച സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറഞ്ഞു നോക്കാം, അതാണ് നല്ലത്. ആ യെസ്, അതുവരെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് അടുത്ത രണ്ട് അക്ഷരങ്ങൾ നോക്കാം. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ മലയാളം ടെക്സ്റ്റ് ബുക്കിലെ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം മിസ് ഒന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാം. ആ പാഠഭാഗത്തിൽ ആരെല്ലാം വരുന്നുണ്ട് നോക്കാം നമുക്ക്. എല്ലാവരും നോക്കൂ, എന്തൊക്കെയാണ് കാണുന്നത് നിങ്ങൾ നോക്കൂ. ബോർഡിൽ എന്തെല്ലാം കാണുന്നു? ആ, ലാലു ഉണ്ട് അല്ലേ? പിന്നെയോ? ആ, നായയുണ്ട്. പിന്നെ എന്തുണ്ട്? യെസ്, കാളയുണ്ട് അവിടെ. പിന്നെയോ? ആ, ഒരു വീട് കാണാനുണ്ട്. പിന്നെയോ? ആ, ആ, കോഴിയുണ്ട് അല്ലേ? കോഴിയുണ്ട്. കോഴിയിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക? യെസ്, മുട്ട കിട്ടു. പിന്നെയോ നോക്കൂ നിങ്ങൾ, ആ ഓലയില്, ഓലയില് എന്താണ് കാണുന്നത്? എന്താണെന്നറിയോ? നോക്കൂ നിങ്ങൾ, ആ ഓന്താണത്? ആരാണ്? ഓന്തുണ്ട് അല്ലേ? ലാലുവിൻ്റെ കയ്യില് എന്താണുള്ളത്? യെസ്, ഓറഞ്ച്. എന്താണ്? ലാലുവിൻ്റെ കയ്യില് ഓറഞ്ച് ഉണ്ട്. ലാലു ആ ഓറഞ്ച് എന്താണ് ചെയ്യുന്നത്? എന്താണ് ചെയ്യുന്നത്? യെസ്, എന്താണ് ചെയ്യുന്നത്? ഓന്തിനെ കൊടുക്കാൻ പോവുകയാണ് അല്ലേ? ഓന്തിനെ കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ചിത്രങ്ങൾ വഴി മിസ് ഒന്നും കൂടെ എന്ത് ചെയ്യാം? അത് നിങ്ങളുടെ മനസ്സിലേക്ക് തറവാക്കി തരാം. ഓക്കെ, അതിൽ കൂടെ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള രണ്ടക്ഷരം നമുക്ക് കണ്ടെത്താം. എന്നിട്ട് അതിൻ്റെ ഉച്ചാരണം എങ്ങനെയാണ്, അതെങ്ങനെ എഴുതാം എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ മക്കളെ. യെസ്, ഇതെന്താണ്? എന്താണ്? ഓലയാണ്. ഓല എവിടെ കാണാം? അല്ലെങ്കിൽ ഇത് എന്ത് ഓലയാണ്? ഇത് എന്തോലയാ? തെങ്ങോലയാണ് അല്ലേ? തെങ്ങോല എവിടെ കാണാൻ പറ്റും? തെങ്ങിൽ കാണാം അല്ലേ? ഈ തെങ്ങോല കണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? യെസ്, ഫാൻ ഉണ്ടാക്കാറുണ്ട് അല്ലേ? ഫാൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈർക്കിളിൽ കുത്തിയിട്ട് ഓടിക്കളിക്കാം. പിന്നെയോ? വാച്ച് ഉണ്ടാക്കാം. പിന്നെയോ? തത്തമ്മയെ ഉണ്ടാക്കാം. പന്ത് ഉണ്ടാക്കാം. പിന്നെയോ? വീട്ടില് ഉപകാരമുള്ള ഒരു സംഭവം ഉണ്ട് ഇതിനോട്. യെസ്, എന്താണ്? ചൂല് അല്ലേ? വീടും പരിസരമൊക്കെ വൃത്തിയാക്കാന് നമുക്ക് ഈ ഓലയുടെ ഈർക്കിൽ കൊണ്ട് ചൂല് ഉണ്ടാക്കാം. ഓക്കെ, ഇനി അടുത്ത ചിത്രം നോക്കൂ. എന്താണ്? ഓന്ത് അല്ലേ? എന്താണ് ഓന്ത്? ഈ ഓന്തിൻ്റെ വിശേഷണം എന്താണെന്നറിയോ? നിറം മാറാൻ കഴിവുള്ള ഒരു ജീവിയാണ് ഓന്ത്. ചില സമയങ്ങളിൽ ഈ ഓന്തിൻ്റെ കളറങ്ങ് മാറും. മറ്റ് ജീവികളെയോ മറ്റോ കാണുന്ന സമയത്ത് ഓന്തിൻ്റെ കളറങ്ങ് മാറും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലല്ലോ. പക്ഷെ ഓന്തിനെ കണ്ടില്ല എല്ലാവരും. ഓക്കെ, ഇനി അടുത്ത ചിത്രം എന്താണ് നോക്കൂ. ആ, നല്ല ചിരിയാണ് അല്ലേ? നല്ല ടേസ്റ്റുള്ള സംഭവമാണല്ലോ. ഇതെന്താണ്? പഴമാണ് അല്ലേ? എന്താണ് പേര്? യെസ്, ഓറഞ്ച്. എന്താണ്? ഓറഞ്ച്. ഓറഞ്ച് പഴമാണല്ലോ? ആണ്. ഓറഞ്ച് ഇഷ്ടമാണോ എല്ലാവർക്കും? യെസ്. ഓറഞ്ച് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം?
എന്തൊക്കെ ചെയ്യാം ഓറഞ്ച്? യെസ്, ഓറഞ്ച് നമുക്ക് എന്ത് ചെയ്യാം? തൊലി കളഞ്ഞിട്ട് അത് നമുക്ക് കഴിക്കാം. പിന്നെയോ, ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെയോ, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതുമായിരിക്കും. പഞ്ചസാര ഇടരുത് കേട്ടോ, പഞ്ചസാര ഇടാതെ എന്ത് ചെയ്യണം, ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കണം. അതാണ് നമ്മുടെ ഹെൽത്തിന് സൂപ്പർ. ഓക്കെ, നമുക്കൊന്നും കൂടെ ഈ മൂന്ന് ചിത്രങ്ങളെ പരിചയപ്പെടാം ഒന്നും കൂടെ. ഓക്കെ, അതിന് താഴെ വാക്കുകൾ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ. നോക്കാം, ഓല പറഞ്ഞേ. യെസ്, ഓല. അടുത്തത് ഓന്ത്. ഓക്കെ, യെസ്. ആ അടുത്തത് ഓറഞ്ച്. എന്താണ് ഓറഞ്ച്? നമുക്ക് ഇന്നത്തെ പാഠഭാഗത്തിൽ ചിഹ്നങ്ങൾ വെച്ച് എങ്ങനെ റീഡ് ചെയ്യാമെന്നും കൂടെ തുടങ്ങുന്നുണ്ട്, അത് മിസ് പറഞ്ഞു തരാം. ഓക്കെ, ഇനി അടുത്ത അക്ഷരം. ഓ കഴിഞ്ഞാൽ അടുത്ത അക്ഷരം ഏതാ? അറിയില്ലല്ലോ. പക്ഷേ അതിനു മുമ്പ് നമ്മളിപ്പോൾ പറഞ്ഞ വാക്കുകളിലെ ഒളിഞ്ഞുകിടക്കുന്ന ഒരു അക്ഷരമുണ്ട്, അത് നമുക്ക് എടുക്കണ്ടേ? ഏതായിരുന്നു? ഓല, ഓന്ത്, ഓറഞ്ച്. ഏതാണ്? യെസ്, ഓ. ഏതാണ്? ഓ. ഓ എന്ന അക്ഷരം എഴുതാൻ എന്ത് ഈസിയെന്നറിയോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഓ, ഒന്നിൻ്റെ ഓ, ഒട്ടകത്തിൻ്റെ ഓ. പഠിച്ചില്ലേ? എഴുതാൻ പഠിച്ചില്ലേ? യെസ്. ആ ഓ എന്ന അക്ഷരത്തെ നമുക്ക് എന്ത് ചെയ്യാം? ബോർഡിലേക്ക് കൊണ്ടുവരാം. യെസ്. ഇനി അതിൻ്റെ കൂടെ ഒരു ചിഹ്നം കൊടുക്കുകയാണ്, ദീർഘം. ആ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം എന്ത് വായിക്കാം നമുക്ക്? ഓ. അപ്പോൾ ഓ എന്ന അക്ഷരം എങ്ങനെ എഴുതാം? ഓ എഴുതിയിട്ട് ആ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം കൊടുക്കുക, അഥവാ ദീർഘം. അപ്പോൾ എന്തായി? ഓ എന്നായി. എന്തൊരു ഈസിയാണല്ലേ. ഇനി ബുക്കിൽ നിങ്ങൾക്ക് കളർ ചെയ്യാനുണ്ട്, അപ്പം നിങ്ങൾക്ക് നല്ലവണ്ണം തറവ് ആവും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത അക്ഷരത്തിലേക്ക് പോവാം. എന്താണെന്നറിയോ? അത് മിസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നോക്കൂ. എന്താണ്? ആ ഓ എന്ന അക്ഷരമുണ്ട്, അതിൻ്റെ കൂടെ ഓ എന്ന ഒരു ചിഹ്നം കൊടുത്തിട്ടുണ്ട് അല്ലേ. പക്ഷേ ഇതെന്താണ്? ഓക്ക് ആ ചിഹ്നം വരുമ്പോൾ എന്താ വായിക്കുക? ഔ. എന്താണ് ഔ? ഈ ഔ എന്ന ഓ എന്ന അക്ഷരത്തിൻ്റെ കൂടെയുള്ള ചിഹ്നം വേറെ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ വരുമ്പോൾ നമുക്ക് ഈ സ്വരാക്ഷരത്തിൻ്റെ ഉച്ചാരണമാണ് വരിക. ഔ. എന്താണ് ഔ? ഇപ്പം നിങ്ങൾ ആരെങ്കിലും നുള്ള എന്തോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അങ്ങനെ എന്താ പറയുക? ഔ ല്ലേ. ഇപ്പം മിസ്സിന് ഒരാൾ നുള്ളി, അപ്പം ഇതെനിക്ക് വേദനിക്കും, അപ്പം ഞാൻ പറയും ഔ ല്ലേ. ആ സൗണ്ട് തന്നെയാണ് ഔ. എന്താണ് ഔ? നോക്കൂ, ഔ. ഇനി ഔ എന്ന അക്ഷരം കൊണ്ട് നമുക്കൊരു പിക്ചർ നോക്കാം. നോക്കാം, എന്താ നോക്കൂ, അറിയോ? യെസ്, കുപ്പിയാണ് അല്ലേ. ആ കുപ്പിയിൽ എന്താണെന്നുള്ളതെന്ന് അറിയോ? മരുന്നാണ്. മരുന്നിന് വേറൊരു പേരുണ്ട്, എന്താണ്? ഔഷധം. എന്താണ്? ഔഷധം. അപ്പം ഈ ചിത്രം കാണുമ്പം ആരും കുപ്പിയൊന്നും പറയരുത്, ആ കുപ്പിക്കകത്താണുള്ളത് എന്ത്? ഔഷധം. എന്താണ് ഔഷധം? ഓക്കെ മക്കളെ, ഔഷധം എന്താണെന്ന് നമുക്ക് നമ്മൾ മനസ്സിലാക്കി. ഈ ഔഷധം എന്തിനാണ് ഉപയോഗിക്കുക? ആ അസുഖം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അസുഖം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മരുന്ന് കുടിക്കും ഇല്ലേ. ഇപ്പോൾ നമ്മൾ പുറത്ത് പോയി എന്ത് ചെയ്തു, വെയിൽ കൊണ്ടു അല്ലെങ്കിൽ മഴ കൊണ്ടു അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? പനിക്കും അല്ലേ. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഡോക്ടർ നമുക്ക് എന്ത് ചെയ്യും? എന്ത് തരും? മരുന്ന് തരും, ഔഷധം തരും അല്ലേ. ഈ ഔഷധം കുടിക്കുമ്പോഴാണ് നമ്മുടെ അസുഖം എന്ത് ചെയ്യുക? സുഖമാവുക അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഔ എന്ന അക്ഷരം എഴുതുന്നത് എങ്ങനെ നോക്കാം. സിമ്പിളാണ്. ഓക്കെ നോക്കൂ. യെസ്, ഫസ്റ്റ് ഏതാ എഴുതിയത്? ഓ. ആ ഓ എന്ന അക്ഷരത്തിൻ്റെ കൂടെ ചിഹ്നം കണ്ടോ? ഞാൻ നമുക്ക് എഴുതാൻ അറിയാലോ.
ചെറിയൊരു നായാണ് കേട്ടോ. എന്നിട്ട് നായുടെ വാൽ അങ്ങോട്ടേക്ക് നീട്ടി അങ്ങോട്ട് കൊടുക്കുക. അതാ ഈ ചിഹ്നം. പിന്നെന്താണ്, ഒന്നുകൂടെ നോക്കാം. ഓ എഴുതി ഒരു കുഞ്ഞു നാ കൊടുത്തു, നായുടെ വാലിനെ അങ്ങ് നീട്ടി അങ്ങ് കൊടുത്തു താഴേക്ക്. മേലേക്കല്ല കേട്ടോ, താഴേക്ക് നീട്ടി കൊടുത്തു. അപ്പൊ എന്തായി? ഔ. എന്താണ് ഔ? എന്തായി ഇപ്പോ ഔ എന്ന് പറഞ്ഞേ. ഔ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച അക്ഷരം ഏതാണ്? രണ്ടക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒന്നല്ല. ഓ ദെൻ ഔ. ബോർഡിലേക്ക് നോക്കൂ. ഓ ഔ. ഇനി മിസ്, ഇന്ന് നമ്മൾ പഠിച്ച രണ്ടക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ, അവയുടെ ഉച്ചാരണം എങ്ങനെയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പദങ്ങൾ ബോർഡിൽ ഒന്ന് കാണിക്കാം. ജസ്റ്റ് നമുക്കൊന്ന് റീഡ് ചെയ്യാം. ജസ്റ്റ് റീഡിങ്. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, നോക്കണം മക്കളെ. യെസ്, അറിയൂലല്ലോ, മിസ് വായിച്ചു തരാം. ആ, കോഴി. എന്താണിത്? കോഴി. എന്താണ് കോഴി? ആ പിന്നെയോ? അറിയില്ലല്ലോ. ഓ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നമാണ് കേട്ടോ, കോട്ട. ഓക്കെ, എന്താണ് കോട്ട? ഓക്കെ. ഇനി ഒന്നും കൂടെ മിസ് വായിച്ചു തരാം, മക്കളൊന്ന് വായിക്കണേ. കോഴി, കോഴി. ഓക്കെ, അടുത്തത് കോട്ട, കോട്ട. ഓക്കെ. കോഴി എന്താണ്? പക്ഷിയാണ് അല്ലേ? കോഴി നമുക്ക് എന്താ തരിക? മാംസം തരും, പിന്നെയോ മുട്ട തരും. നിങ്ങൾ മുട്ട കഴിക്കാറില്ലേ അല്ലേ? നമ്മൾ എപ്പോഴും ഇംഗ്ലീഷിലാണ് പറയുക, ചിക്കൻ ചിക്കൻ, ചിക്കൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, അതല്ലേ നമ്മൾ പറയുക? അതുതന്നെയാണ് കോഴി അല്ലേ? ഇനി നമുക്ക് ഔ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നത്തിലേക്ക് കയറാം. ഓക്കെ, നോക്കൂ, പദങ്ങൾ ബോർഡിലുണ്ട്, മിസ് വായിച്ചു തരാം. കൗതുകം. എന്താണ് കൗതുകം? അടുത്തത് ഗൗരവം. എന്താണ് ഗൗരവം? അടുത്തതോ ടൗൺ. എന്താണ് ടൗൺ? ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഔ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമാണ്. ആ ചിഹ്നത്തിന് മാത്രം മിസ് ഒന്ന് ബോർഡിൽ കാണിക്കാം. കണ്ടോ, ദാ ഇതാണ് ഔ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നം. കണ്ടോ നിങ്ങൾ, ഇത് തന്നെയാണ്, ഈ ചിഹ്നം തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച രണ്ടക്ഷരത്തിൻ്റെ ചിഹ്നങ്ങൾ മിസ് ഒന്നും കൂടെ ഇവിടെ പരിചയപ്പെടുത്തുന്നു. ഓക്കെ, ആ ഓ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം, പിന്നെയോ തൊട്ടടുത്തത് ഔ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം. ഇത് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ട്രേസ് ചെയ്യാനുള്ളത്. ഓക്കെ മക്കളെ, നമുക്കിനി സ്വരാക്ഷരങ്ങൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒന്ന് നമുക്ക് നോക്കാം. അതിൽ രണ്ടക്ഷരങ്ങൾ, പ്രാധാന്യമില്ലാത്ത രണ്ടക്ഷരങ്ങളും കൂടെ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, എല്ലാവരും ബോർഡിലേക്കൊന്ന് നോക്കണം. നമ്മൾ പഠിക്കാത്ത രണ്ടക്ഷരം കൂടെ അതിലുണ്ട്. കാരണം എന്താണെന്നറിയോ, അത് ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, എല്ലാവരും നോക്കൂ. ആ ആ ഈ ഉ ഉ റ ആ റ എന്നുള്ള അക്ഷരം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല അല്ലേ, അതിന് ഇമ്പോർട്ടൻസ് ഇല്ല. അതുകൊണ്ട് ഇനി അടുത്തത് എ എ ഐ ഓ ഓ ഔ. ഇനി അടുത്ത് നോക്കൂ കേട്ടോ, അം. ഏതാണ് അക്ഷരം? അം. ഇവിടെ അം എന്ന അക്ഷരത്തിനും പ്രാധാന്യമില്ല, അതുകൊണ്ട് നമുക്ക് പഠിക്കേണ്ടതില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ മക്കളെ, സ്വരാക്ഷരങ്ങൾ മുഴുവനായിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? സ്വരാക്ഷരങ്ങൾ മുഴുവനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ അക്ഷരങ്ങൾ ഇനി എവിടെ കണ്ടാലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റണം. പിന്നെ നിങ്ങൾക്ക് പറയാം, എങ്ങനെയെന്നറിയോ,
A amma, A ana, I ila, I icha, U urel, U unyan, pinneyo, E eruma, E eni, I yes ice cream, pinneyo, O ottagam, O ola. ഔഷധം ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പറയാം. നമ്മുടെ പാഠപുസ്തകത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളുണ്ട്. മക്കളത് കണ്ടെത്തണം, ചെയ്യണം, കളർ ചെയ്യാനുള്ള ഭാഗങ്ങൾ ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം, പിക്ചർ നോക്കിയിട്ട് പേര് പറയണം, അക്ഷരങ്ങൾ നോക്കിയിട്ട് അവ ഏതാന്ന് പറയണം. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യണം, സ്വരാക്ഷരങ്ങൾ മക്കളുടെ മനസ്സിൽ തറവായിരിക്കണം. ഇനി നമുക്ക് അടുത്ത ഭാഗങ്ങളിൽ ഈ സ്വരാക്ഷരങ്ങളും കൂടെ കൂടിയിട്ടുള്ള വാക്കുകളായിരിക്കും വരിക, മനസ്സിലാവണ്ട. അപ്പം ഈ സ്വരാക്ഷരങ്ങൾ മറന്നു പോവരുത്. ഓക്കെ മക്കൾസ്, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വ്യഞ്ജനാക്ഷരങ്ങളുമായിട്ട് കാണാം. ഓക്കെ, അതെന്താണെന്ന് മിസ്സ് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഓക്കെ, അസ്സലാമു അലൈക്കും.